Hi friends, Assalamualaikum. Welcome back to my channel. Pinnu njan ivide undakkan povunnathu oru naadan recipe atto. Ellavarkkum ishtapettunna curry thanneyanu. Oru naadanaanu. Muringayila curry aanu. Appo adinu venda ingredient aanu njan eduthathu. Thenga, muringayila, cheriya ulli, pachamulaku. പച്ചമുളക് എരിവിന് അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാൻ ഇവിടെ 6 പച്ചമുളക് എടുത്തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര എരിവ് വേണമെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം. നമുക്ക് ഇത് തേങ്ങ ബ്ലെൻഡറിൽ ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് മിക്സിയിലേക്ക് മാറ്റാം. അതിനായി ഞാൻ മിക്സിയിലെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തു. അതിന് ആവശ്യമായ ചെറിയ ഉള്ളി, പച്ചമുളക്, ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് ഇത് ചതച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ നമുക്ക് അരച്ചെടുക്കാം. കുറച്ച് വെള്ളമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം. നമുക്ക് ഒരു കുക്കർ വെച്ചെടുക്കാം. അതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ചെടുക്കാം. അത് എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. ഏറ്റവും കൂടുതൽ ടേസ്റ്റ് പത്തിരിയിലേക്ക് കേട്ടോ. രാവിലത്തെ അപ്പത്തിലേക്കൊക്കെ പറ്റിയ കറിയാണ്. എല്ലാ അപ്പത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും. പക്ഷെ കൂടുതൽ ടേസ്റ്റ് തോന്നുന്നത് പത്തിരിയിലേക്കാണ്. പിന്നെ ഇതിലേക്ക് കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇലയിട്ട് കൊടുക്കാം. ഇലയുടെ പച്ചമണം മാറുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കണം. നല്ല രീതിയിൽ ഇളക്കി കൊടുത്ത് ആ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവണം. അപ്പോൾ ഇതാ കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് അരച്ച അരപ്പ് ചേർത്ത് കൊടുക്കാനുണ്ട്. നല്ല രീതിയിൽ വരണ്ടി വരണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇത് വല്ലാതെ ലൂസാകുമ്പോൾ പാടില്ല കേട്ടോ. ചെറിയൊരു കട്ടിയും കൂടുതൽ കട്ടിയാവാൻ പാടില്ല, കൂടുതൽ ലൂസാവാൻ പാടില്ല. നമ്മൾ ഇതിലേക്ക് ഒന്നിൻ്റെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അതിലേക്ക് ആവശ്യമായ ഉപ്പും ആഡ് ചെയ്തെടുക്കുക. അത് മിക്സായി ചെയ്തെടുക്കുക. അതിനുശേഷം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് തിളച്ച് വരുന്ന സമയം വരെ വെയിറ്റ് ചെയ്യാം. ചെറിയ ബബിൾസ് പോലെ വന്നാൽ നമുക്കിത് ഓഫ് ചെയ്യണം കേട്ടോ. കൂടുതൽ തിളപ്പിക്കാൻ പാടില്ല. തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് പിരിഞ്ഞു പോകും. അപ്പോൾ ഇത് നമുക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ മുരിങ്ങയിലെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റിയായ കറിയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.